ആരോപണങ്ങളും വിവാദങ്ങളുമൊന്നും ഇടത് സർക്കാരിനെ ഒട്ടുമേ പിടിച്ചു കുലുക്കില്ല. ജനക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയിട്ടും ഒരു കാര്യവുമില്ല. അവയെല്ലാം നേരത്തെ നിശ്ചയിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച 100 ദിന പരിപാടിയിൽ 88% പദ്ധതികളും പൂർത്തിയാക്കിയ മികവിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ. പ്രഖ്യാപിച്ചതിൽ 954 പദ്ധതികൾ പൂർത്തിയാക്കി. 47 വകുപ്പുകളിലായി 1081 പദ്ധതികളാണ് പൂർത്തിയാക്കാൻ ഈ വേളയിൽ ലക്ഷ്യമിട്ടത്. ഇതിൽ ബാക്കിയുള്ളവ അവസാനഘട്ടത്തിലാണ്. 879 പശ്ചാത്തല വികസന പദ്ധതികളിൽ 780 എണ്ണവും 202 ഉപജീവന മാർഗ പദ്ധതികളിൽ 174 എണ്ണവും പൂർത്തിയായി. പദ്ധതികളുടെ ഭാഗമായ 2115 പദ്ധതി ഘടകങ്ങളിൽ 1935 എണ്ണം പൂർത്തിയാക്കി. ജൂലൈ 15 മുതൽ ഒക്ടോബർ 22 വരെയായിരുന്നു 100 ദിന പരിപാടി. 25 വകുപ്പുകൾ ലക്ഷ്യമിട്ട എല്ലാ പദ്ധതികളും പൂർത്തിയാക്കി കഴിഞ്ഞു. ആയുഷ്, ആരോഗ്യ കുടുംബക്ഷേമം, ആസൂത്രണ സാമ്പത്തികാര്യം, കെഡിസ്ക്, കെസക്, കയർ, ക്ഷീരവികസനം, തുറമുഖം, തൊഴിൽ, ദേവസ്വം, ധനകാര്യം, നികുതി, SC ST, പൊതുവിദ്യാഭ്യാസം, വനം, വന്യജീവി, വനിതാ ശിശു വികസനം, വൈദ്യുതി, വ്യവസായം, സഹകരണ വകുപ്പുകളാണ് എല്ലാ പദ്ധതികളും പൂർത്തിയാക്കിയത്. ആഭ്യന്തര വകുപ്പിൽ 232.94 കോടി രൂപയുടെ 85 പദ്ധതികൾ ലക്ഷ്യമിട്ടതിൽ 73 എണ്ണം പൂർത്തിയായി. IT വകുപ്പിൽ 1028.82 കോടി രൂപയുടെ 36 പദ്ധതികൾ ലക്ഷ്യമിട്ടതിൽ 24 എണ്ണം പൂർത്തിയാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ 40, ജലവിഭവത്തിൽ 42, തദ്ദേശത്തിൽ 55, പൊതുമരാമത്തിൽ 66, ടൂറിസത്തിൽ 27, സാംസ്കാരികത്തിൽ 43, റവന്യൂവിൽ 24 പദ്ധതികളാണ് ഇങ്ങനെ പൂർത്തിയാക്കിയത്. പ്രധാന പദ്ധതികളിൽ 30,000 പട്ടയമാണ് വിതരണം ചെയ്തത്. 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ യാഥാർത്ഥ്യമാക്കി. എൻ്റെ ഭൂമി സംയുക്ത പോർട്ടൽ നിലവിലായി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 128 സേവനങ്ങൾ ഓൺലൈനിലാക്കി. KSRTC 10 AC പ്രീമിയം സൂപ്പർഫാസ്റ്റ് ബസ് നിരത്തിലിറക്കി. അതിദരിദ്ര പട്ടികയിലെ 501 പേർക്ക് വീടും 1874 കുടുംബങ്ങൾക്ക് ഉപജീവനവും നൽകി. 50 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കി. 14 ജില്ലകളിലും 60 മരുന്നുകൾ വിലക്കുറവിൽ ലഭ്യമാകുന്ന സീറോ പ്രോഫിറ്റ് ആൻറ്റി ക്യാൻസർ ഡ്രഗ് കൗണ്ടറുകൾ തുറന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഡിജിറ്റലൈസേഷൻ ഡയാലിസിസ് സെൻ്റർ ആരംഭിച്ചു. 57 സ്കൂളുകളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകി. കാര്യവട്ടം ക്യാമ്പസിൽ റീജനറേറ്റീവ് മെഡിസിൻ ആൻഡ് സ്റ്റെം സെൽ സെൻ്റർ ആരംഭിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല കീഴിൽ MTech പഠനത്തിന് 6 സ്കൂളുകളാണ് തുടങ്ങിയത്. ഇതൊക്കെയാണ് ഇടത് സർക്കാർ ഈ 3-ാം 100-ാം ദിന പരിപാടിയിൽ അക്കമിട്ട് നിരത്തുന്നത്.